വീഡിയോ കാണുന്നവർക്കാണ് അറിയാം നല്ല രണ്ടാം പല്ല് നല്ല ഹെവി പശുവാ. ഇത് നമ്മൾ 60 രൂപയ്ക്ക് വിട്ടതല്ല, ഒറിജിനൽ മുഴ കൊമ്പ് കരിച്ചതല്ല. ഇതൊക്കെ നമ്മൾ അറിയപ്പെട്ട വീടുകളിൽ മാസങ്ങളോളം കണ്ടുവരുന്ന പശുക്കളാണ്. ഇത്രയും മഴയിൽ നമ്മൾ 15 പശുവോളം നമ്മൾ വിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 എണ്ണം മാത്രമേ നമുക്കുള്ളൂ, 45 മുതൽ 70-75 വരെയുള്ള കന്നുകാലി. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കൊല്ലം കുണ്ടറ മാമ്പഴ ക്ഷേത്രത്തിനടുത്തുള്ള നമ്മുടെ ശാന്തി ചേച്ചിയുടെ ശാന്തി ഡയറി ഫാമിലാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ഇവിടെ നമുക്ക് തമിഴ്നാട്ടിൽ പോയി ചേച്ചി ലോഡ് കൊണ്ടുവരാറുണ്ട്, പശുക്കളെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ ആഴ്ചയും കറക്റ്റ് ടൈമിന് തന്നെ നമ്മുടെ ലോഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ നല്ല മഴയാണ്, നല്ല മഴ എന്ന് വെച്ചാൽ പെരുമഴ. എന്നാൽ തന്നെയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെയിൽസിനെയോ അല്ലെങ്കിൽ തിരക്കിനോ ഒന്നും അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഇപ്പോൾ ഏകദേശം 9 മണി 10 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിനകത്ത് തന്നെ അത്യാവശ്യം കൊണ്ടുവന്നതിൽ പകുതി കൂടുതലും പശുക്കൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ലോഡിലെ വിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ചേച്ചി, നമുക്കിന്ന് ഇവിടെ എത്ര പശുക്കൾ വന്നു മൊത്തം? നമുക്ക് എല്ലാ ആഴ്ചയിലും വരുന്നതാണെങ്കിൽ ഈ ആഴ്ച 18 പശുവോളം വന്നായിരുന്നു. ഓക്കെ, നല്ല മഴയായിരുന്നു. പക്ഷേ അത്രയും മഴയിൽ അതാണ് ഒരു ഹാപ്പി എന്ന് പറയുന്നത്, അത്രയും മഴയിൽ നമ്മൾ 15 പശുവോളം നമ്മൾ വിറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 എണ്ണം മാത്രമേ നമുക്കുള്ളൂ. അത് കൊന്നാലും കൊള്ളാം നമുക്ക്. അതായത് നമ്മുടെ അടുത്തിരുന്ന് വന്ന് എടുക്കുന്നവരിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുന്നത്. ഓൾറെഡി എടുത്തോണ്ട് പോകുന്നവര് അവരുടെ പരിചയത്തിലിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാർ നമുക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ രണ്ടാം കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പാല് എത്ര നിർബന്ധമാണെന്ന് വെച്ചാൽ ഈ പാലളവ് പറയാതെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കൊണ്ടുപോകുന്നവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ കൈക്ക്. ഓക്കെ ഓക്കെ, നമ്മുടെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ എടുത്ത് ചോദിക്കുകയാണ്, നമ്മുടെ ഇവിടെ എത്ര രൂപ കൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്? 45 മുതൽ 70-75 വരെയുള്ള കന്നുകാലി. 75 എല്ലാ പ്രാവശ്യവും കൊണ്ട്? എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ഓക്കെ, നല്ലൊരു ഏതൊക്കെ ഇനത്തിലുള്ള പശുക്കളാണ്? ജേഴ്സി, പിന്നെ ഈ ട്രിപ്പ് 4 HF ഉണ്ട്. ഓക്കെ, പിന്നെ കൂടുതൽ ജേഴ്സി ഉണ്ട്. അതിൻ്റെ ചുവപ്പും വെള്ളം നമ്മൾ എല്ലാ ചാനലിനകത്ത് പറയുന്നതാണ്, രണ്ടാം പേരുടെ ചുവപ്പും വെള്ളം ഇത് ഓൾറെഡി സെയിൽസ് ആയി കിടക്കുക. രണ്ടാം പേരല്ലേ ചുവപ്പും വെള്ള, അത്യാവശ്യം നമ്മുടെ അത്ര ഹൈറ്റ് നല്ല കട്ടിക്കാൻ നല്ല വെയിറ്റ് ഉള്ള നല്ല പെറ്റ പശു. അത് പെറ്റ പശുവാണ്. ഇത് നമുക്ക് എത്ര എണ്ണ കൊടുത്തിരിക്കുന്നത്? ഇത് വീഡിയോ കാണുന്നവർക്കാണ് അറിയാം നല്ല രണ്ടാം പല്ല് നല്ല ഹെവി പശുവാ. ഇത് നമ്മൾ 60 രൂപയ്ക്ക് വിട്ടേക്കണം. 60 രൂപയ്ക്ക് എവിടെയൊക്കെ പോയിരിക്കുന്നത്? ഇത് എരുമേലി. എരുമേലി അല്ലേ. അണ്ട് ഇത് ഒരു മോഴ പശുവാ, പെറ്റ പശുവാ. ഓക്കെ, പെറ്റ പശു. ഞാൻ ഇന്നലെ തമിഴ്നാട്ടിൽ കന്നാലി എടുത്തോണ്ട് നിൽക്കുമ്പോൾ തന്നെ മൂവാറ്റുപുഴ ഇരുന്ന് ഒരു ചേട്ടൻ വിളിച്ചിട്ട് വീഡിയോ ഒന്ന് ഇട്ടുതരാൻ പറഞ്ഞു. അതായത് അന്നേരം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പാസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇത് കച്ചവടമായി. ഇത് കച്ചവടമായ ഇത് മോഴയാണ് കേട്ടോ. മോഴ അധികം ഹൈറ്റ് ഇല്ല, സ്ത്രീകൾക്കാണെങ്കിലും മീഡിയം പശുവാണ്. അത്യാവശ്യം നല്ല അകിട് കാര്യങ്ങളൊക്കെ ഇറങ്ങി ഉണ്ട്. പെറ്റ പശു കൂടിയാ. പെറ്റ പശു കൂടിയാണല്ലേ. കുട്ടി എന്ത് കുട്ടിയായിരുന്നു? പെൺകുട്ടിയാ. പെൺകുട്ടി. അപ്പോൾ എത്ര ഇത് സെയിലായിരിക്കുന്നത്? ഇത് നമ്മൾ ദൂരെ ഇരുന്ന് അവർക്ക് മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ അവർക്ക് 5000-6000 രൂപയാണ് വണ്ടിക്കൂലി. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വില ഒന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ ഒരു ചെലവ് കാശും കഴിഞ്ഞിട്ടുള്ളതിനാണ് വിട്ടേക്കുന്നത്. ഇതിപ്പോൾ 53 രൂപയ്ക്കാണ് കച്ചവടം. 53 രൂപയ്ക്ക് അല്ലേ, അത്യാവശ്യം നല്ല ഒരു വില തന്നെയാണ്. നല്ല കറുപ്പും വെള്ളയിൽ നല്ലൊരു ജേഴ്സി പെയ്യും, ഒത്ത നീളം, ഒത്ത പൊക്കം. നമ്മളെ വണ്ടിക്കാരൻ ജാഫറിൻ്റെ പൊക്കത്തിനേക്കാളും ഒരു നമ്മുടെ ചെസ്റ്റ് പൊക്കം നിൽക്കുന്നുണ്ട്. ചെസ്റ്റ് പൊക്കം വരെ ഉണ്ട്. നല്ല പശു, നല്ല പശു, നല്ല പൊക്കം നീളമുള്ള നല്ല ചെറിയ കൊമ്പുള്ള ഒരുപാട് പേര് ആഗ്രഹിച്ച് ചോദിക്കുന്നത് നല്ല കൊച്ചു കൊമ്പുള്ള നല്ല വെള്ള കൊമ്പുള്ള പശു. ഡെലിവറി കഴിഞ്ഞതാ. അതിന്റെ കൂട്ടത്തിൽ ഒരു കറുപ്പും വെള്ള ഒരു പെറ്റ പശുവും ഫാമുകാർക്കാണ് കൊടുത്തേക്കുന്നത്. രണ്ടും കൂടെ കൊടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ കഴിഞ്ഞ ആഴ്ച അവർക്ക് 3 പശു കൊടുത്തു. എന്റെ അങ്ങയാഴ്ച ആദ്യം 1 പശുവാണ് കൊടുത്തത്. ഒരു ഫാം തുടക്കത്തിന് ആദ്യം 1 എണ്ണം എടുത്ത്, കഴിഞ്ഞ ആഴ്ച വന്ന് 3 എണ്ണം എടുത്ത്, ഈ ആഴ്ച ഇപ്പൊ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ എത്രണ്ണാ 2 എണ്ണം പോയിരിക്കുന്നത്? അതായത് മറ്റു പശു വന്ന് 7 രൂപ അടുപ്പിച്ചായത്, കാര്യം വലിയ പൈ നമ്മൾക്ക് അത്ര രൂപ വില ആവും. നല്ല ഹൈറ്റ്, നല്ല ഹൈറ്റൊക്കെ പശുവാണ്. മറ്റു കൂടെ നിന്ന പെറ്റ പശു നമ്മൾ ഇവിടുത്തെ 55 രൂപ. അത് നമുക്ക് ഫാമുകാർ നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്ക് നമ്മളിങ്ങനെ അവർക്ക് അത്യാവശ്യത്തിന് കൈ കൊടുത്താലല്ലേ നാളെ നമുക്ക് ഉപകാരപ്പെടുത്തുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു കുള്ളൻ അല്ലേ. കുള്ളനാണ്, അതുപോലെ തന്നെ എന്താ പറയാ മോഴയുമാണ്. മോഴ ജേഴ്സി ഒറിജിനൽ മോഴ, കൊമ്പ് കരിച്ചതല്ല. കൊമ്പ് കരിച്ചതല്ല, കൊമ്പ് കരിച്ചതല്ല, ഒറിജിനൽ മോഴ. ഒറിജിനൽ മോഴ. അതായത് ഒരു ഇടയ്ക്ക് നമ്മുടെ ചാനലിനകത്ത് ഇതുപോലെ ഒരു മോഴയെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് വീഡിയോ കണ്ട് ഒരുപാട് പേര് ആഗ്രഹിച്ച് ചോദിച്ചതാ. ഓക്കെ, അപ്പൊ അധികം ഹൈറ്റ് ഇല്ല, ആള് കാണാൻ അത്യാവശ്യം ലുക്കാണ്. നല്ല ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കുള്ള നല്ല ആർക്ക് വേണമെങ്കിലും കൊണ്ട് നടത്താം. ഒരു ശല്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ഇതിപ്പം പെറ്റാണോ? ഇല്ല, ഇത് ചനയാണ്. എത്ര ദിവസം ഉണ്ടാവും ഏകദേശം? ഇത് കൂടിപ്പോയതിന് ഒരു 10 ദിവസത്തിനകം. 10 ദിവസത്തിനകത്ത് ഉണ്ടാവും മടിയൊക്കെ ഇറങ്ങി. നല്ല ഇനിയും വരും, നല്ല എല്ലാം ഇത് കയറുകയാണ്. അപ്പോൾ അത് സെറ്റായി വരാറുണ്ട് മടിയൊക്കെ ഇനി. ഓക്കെ, അപ്പോൾ ഇവന് എങ്ങനെയാണ് കൊടുത്തു തീർത്തിരിക്കുകയാണ്? കൊടുത്തു. ഇതൊക്കെ അന്നൊരു ആൾക്കാർ വന്നാൽ എപ്പോഴേ എടുക്കും. അപ്പം തന്നെ പോയി. എത്ര പോയത്?
ഇത് വന്ന് 49 എനിക്കിത് വിലക്ക് കിട്ടി, അതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തു. നല്ലൊരു പശുവാണ് കേട്ടോ. കറുപ്പും ബ്രൗണും ചേർന്ന കളറല്ലേ. നല്ല പാല് കട്ടി പശു. പശു രണ്ടാം പേര് വയ്യും കൂടിയാ. രണ്ടാം പേര് കൂടാണല്ലേ. അത്യാവശ്യം നല്ല ആടയൊക്കെ ഉള്ള നല്ല ലക്ഷണമൊത്ത ഒരു പശുവാണ് ഇത്. ശരിക്കും എത്ര രണ്ടാം പേരാണ്? രണ്ടാം പേര് തന്നെ. ഡെലിവറി ചനയാണല്ലേ. ചന പശുവാണ്. ഇതിപ്പം എത്രണ്ണ പോയിരിക്കുന്നേ? ഇതാ ഇത് 57. 57 പോയ പശുവാണല്ലേ. അത്യാവശ്യം രണ്ടാം പേര് നല്ല ലക്ഷണം കട്ടിക്കാനുള്ള നല്ല പൊക്കം. നമ്മുടെ ഹൈറ്റ് നമ്മുടെ ഷോൾഡറിന്റെ പശു തന്നെയാണ്. അപ്പൊ 57 നല്ലൊരു പ്രൈസ് തന്നെയാണ്. ഇത് ഏതാണ് ചേച്ചി? ഇതൊരു ഹെച്ച്എഫ് ജേഴ്സി ക്രോസാ. HF ജേഴ്സി ക്രോസ് ആണ്. അത്യാവശ്യം ഒരു ഒതുങ്ങിയ പശു. ഒതുങ്ങിയ പശു, നല്ല കളർഫുൾ ഉള്ള രണ്ടാം പേര് പശുവാണ്. രണ്ടാം പേരാണ്. നമുക്ക് ഇത് സോൾഡ് ഔട്ട് ആയോ? അല്ല, ഇത് സോൾഡ് ആയി. സോൾഡ് ആയി. ഓക്കെ, എവിടേക്കാണ് പോയിരിക്കുന്നത്? ഇത് കൊട്ടാരക്കര. കൊട്ടാരക്കരക്ക് പോയി നിൽക്കുന്ന പശുവാണ്. നമുക്ക് ഇതിന് എത്ര എണ്ണ പോയിരിക്കുന്നത്? ഇത് 53. 53 രണ്ടാം പേർ അല്ലേ. അണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ഹെച്ച്എഫ് ഈ ട്രിപ്പ് കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. അതായത് പാലിൽ കൂടിയ പശുക്കൾ ഇതൊക്കെ. ഒരിക്കലും പറയത്തില്ല. അത്യാവശ്യം നമുക്ക് പാല് കിട്ടാൻ സാധ്യതയാണ്. ആള് നമുക്കിതിപ്പോ എത്രാമത്തെ ഡെലിവറിയാണ്? ഇത് മൂന്നാമത്തെ ഡെലിവറിയാ. മൂന്നാമത്തെ ഡെലിവറിയാണ്. നമുക്ക് ലോഡിലാണോ ഇപ്പൊ അതോ പ്രസവിച്ചോ? ഇത് പ്രസവിച്ചത്. ഇതൊക്കെ കൊടുത്ത് കച്ചവടം കഴിഞ്ഞു. എന്ത് കുട്ടിയായിരുന്നു ഇതിനെ? ഇതിന്റെ കൊമ്പുകുട്ടിയാ. കൊമ്പുകുട്ടിയായിരുന്നു. എത്ര പോയത്? ഇത് 65 കൊടുത്തു. 65. ഇത് പാല് അളവ് കുറഞ്ഞ്, പാലിന്റെ യഥാർത്ഥ അളവ് കണ്ടു കഴിഞ്ഞാൽ 65 കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വരും കാരണം.